നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഡീറ്റെയിലിംഗ് ഷോപ്പുകളുണ്ട്. ഈ ഡീറ്റെയിലിംഗ് ഷോപ്പുകളെല്ലാം ആളുകൾ വണ്ടി കൊടുക്കുന്നതിന് ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കി മാത്രമാണ് നല്ല തിളക്കത്തോടെ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നു. പക്ഷേ അവിടെ എന്ത് നടക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, എത്ര കാലം, എന്ത് ഡ്യൂറബിലിറ്റിയാണ് അതിനുള്ളത് എന്നുള്ളൊരു കാര്യമൊന്നും ആരും തന്നെ നോക്കുന്നില്ല. കാരണം അതിനെല്ലാം ഒരു 6 മന്ത്സ് വാറണ്ടി തരും, 6 മന്ത്സിൽ വീണ്ടും നമുക്ക് ചെയ്തു തരും, അപ്പോൾ വീണ്ടും ഒന്ന് തിളങ്ങി ഇറങ്ങും. സോ ഇതൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു ഡീറ്റെയിലിംഗിൽ സെറാമിക് അല്ലെങ്കിൽ ഗ്രാഫീൻ ചെയ്തിട്ട് എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ്, ചെയ്യാതിരുന്നാൽ ഉള്ള അവസ്ഥ എന്താണ്, ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്താണ്, പിന്നെ എന്താണ് അതിൻ്റെ ഡ്യൂറബിലിറ്റി, എത്ര കാലം അത് പ്രോപ്പറായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗ്രാഫീൻ ചെയ്താൽ എത്ര കാലത്തേക്ക് അല്ലെങ്കിൽ ഗ്രാഫീൻ അല്ലെങ്കിൽ സെറാമിക് ചെയ്താൽ എത്ര കാലത്തേക്ക് അത് ഉണ്ടാകും, കാലങ്ങൾ വരുമ്പോൾ അതിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ അറിയാം. എന്താണെങ്കിലും ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തുള്ള ബ്രൈറ്റ് മേക്കേഴ്സിലാണ്. ബ്രൈറ്റ് മേക്കേഴ്സുമായിട്ടുള്ള എൻ്റെ ബന്ധം എനിക്കൊന്നൊരു 3-4 വർഷമായിട്ടുണ്ട്. ആൻഡ് ഐ ട്രസ്റ്റ് ബ്രൈറ്റ് മേക്കേഴ്സ് ഫോർ മൈ കാർസ്, അതിന് ഒരു സംശയമില്ല. കാരണം എൻ്റെ വണ്ടികളെല്ലാം തന്നെ ഞാൻ ആദ്യമേ ഇവിടെ ചെയ്ത ഒരു പെയിൻ പ്രൊട്ടക്ഷനാണ്. ഇവിടെയല്ല, അവരുടെ ഒരു ചെറിയ ഒരു സ്ഥലമായിരുന്നു, അവിടെ പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്ത് എൻ്റെ സ്കോഡ റാപ്പിഡ് ആയിരുന്നു. റാപ്പിഡ് ഞാൻ പെയിൻ പ്രൊട്ടക്ഷൻ ചെയ്ത് അപ്പോൾ സൂപ്പർ ഹാപ്പി. അന്ന് തുടങ്ങിയ ബന്ധമാണ് ഈ ഒരു ബ്രൈറ്റ് മേക്കേഴ്സും രാജീവുമായിട്ടുള്ള ബന്ധം. എന്ത് പ്രശ്നവും അതിനൊരു സൊല്യൂഷൻ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ 2 വണ്ടിയും, ഇത് ഞാൻ പഴയൊരു വണ്ടി എടുത്തതാണ്, 2018 മോഡൽ ഒരു BMW 3 സീരീസ് ഞാൻ എടുത്താണ്. ഒരുപാട് ആഗ്രഹിച്ചെടുത്ത്, പക്ഷേ ഞാൻ അതിനകത്തൊരു സെറാമിക്കോ ഗ്രാഫീനോ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ അത് ചെയ്യാതിരുന്നതിൻ്റെ മെയിൻ റീസൺ, എന്ത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയണമായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. എന്താണെങ്കിലും അത് ചെയ്തിട്ടിരിക്കുന്നു. ഞാനൊരു പുതിയ വാഹനം പോലെ അത് എടുക്കുകയാണ്. ഇത് എൻ്റെ പുതിയ MG SRS EV, പുതിയ വണ്ടിയാണ്. ഇപ്പോൾ ഒരു 7 മന്ത്സ് 6 മന്ത്സ് ആയിട്ടുണ്ടാവും. ഞാൻ ഇതിലും പോളിഷിംഗ് ചെയ്തിട്ടില്ല, സെറാമിക് ചെയ്തിട്ടില്ല, ഗ്രാഫിംഗ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ബേസിക് കഴുകൽ മാത്രമാണ്. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് ഇതിനകത്തുണ്ട്. അത് രണ്ടും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതൊരു പുതിയ വണ്ടി എടുക്കുന്ന ഒരു സുഖത്തോടെ എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലാണ്. ഞാൻ ഈ വാഹനം കണ്ടു, അതിൻ്റെ എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നുള്ള വ്യത്യാസമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അത് ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ഞാനതൊന്ന് എടുക്കുകയാണ്, എൻ്റെ പുത്തൻ 3 സീരീസ്. സോ ഇതിൽ ഇതാണ് ഇപ്പോൾ ഗ്രാഫീൻ ചെയ്ത് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്ത എൻ്റെ വാഹനം. ഇതിനകത്ത് വന്നിരിക്കുന്ന വ്യത്യാസം, ഇറ്റ്സ് ആക്ച്വലി ഇത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇതൊരു കുറച്ചൊന്ന് മഞ്ഞച്ച് തുടങ്ങി, അതൊരു യെല്ലോ ഷെയ്ഡ് ഇതിന് വന്ന് തുടങ്ങിയിരുന്നു. കാരണം ഇത് പഴയ വണ്ടിയാണ്, 2018 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5 വർഷത്തോളം ആയി ഈ വാഹനം മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുതുതായിട്ട് എടുത്തത്. ഞാനത് സെക്കൻഡ് ഹാൻഡ് ഇപ്പോൾ ഒരു 4 മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. എന്താണെങ്കിൽ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അതിൽ നമ്മൾ ആദ്യം എല്ലാവരും നോക്കുന്നതിൻ്റെ ഒരു അപ്പിയറൻസ് ആണ്, ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു ഗ്ലോസിനെസ്, അതാണ്. അത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാതെ കിടക്കുന്ന എൻ്റെ MG-യുമായിട്ട് നോക്കുമ്പോൾ ആ ഒരു ഗ്ലോസിനെസ് നന്നായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിനൊരു സ്മൂത്ത്നെസ് ആണ്. ഈ ഒരു സ്മൂത്ത്നെസ് എനിക്ക് ഇതിൽ കിട്ടുന്നില്ല. ഇതിനകത്തൊരു റഫ് ഫീൽ വരുന്നുണ്ട്, ഇതിലൊരു സ്മൂത്ത്നെസ് വരുന്നുണ്ട്. അത് ഗ്രാഫീൻ്റെയോ അല്ലെങ്കിൽ സെറാമിക്കിൻ്റെയോ ആയിരിക്കാം. ഇതൊന്നുമല്ല, ഇത് ഒരു നമ്മുടെ അപ്പിയറൻസിൽ കിട്ടുന്ന വ്യത്യാസം മാത്രം. പക്ഷേ അതിനകത്ത് മെയിനായിട്ട് വരുന്ന ഇതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഒന്ന് ഹൈഡ്രോഫോബിക് എഫക്റ്റ്, അതുപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഗ്രാഫീനോ അല്ലെങ്കിൽ സെറാമിക്കോ ചെയ്ത വാഹനവും ചെയ്യാത്ത വാഹനവും തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ നമുക്ക് ഒരു പ്രോപ്പർട്ടി അറിയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇതിനകത്തിപ്പോൾ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു പടർന്നാണ് പോകുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ പാർട്ടിക്കിള് പിന്നെ അതിനകത്തുനിന്ന് പോവില്ല, അത് അവിടെ തന്നെ നിൽക്കും. മറ്റേ പക്ഷേ നമ്മുടെ സെറാമിക്കോ ഗ്രാഫീനോ ചെയ്ത ഇതിലാണെങ്കിൽ ഇത് വീണ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഒഴുകി പോയിക്കോളും. ഇപ്പോൾ നമ്മുടെ വണ്ടി ഓടുന്ന സമയത്താണെങ്കിൽ ആ കാറ്റ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും വെള്ളം അല്ലെങ്കിൽ എന്ത് പാർട്ടിക്കിളുണ്ടെങ്കിലും അത് പറന്നു പോയിക്കോളും. ഇതിനകത്ത് ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ ഒട്ടും തന്നെ പിടിച്ചിരിക്കില്ല. ഇത് ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു വാക്സ് ഇട്ടാലും ഇങ്ങനെ തന്നെ നിൽക്കും, എങ്കിലും ഒരുവിധമൊക്കെ കിട്ടും. പക്ഷേ ഇതൊരു ലോങ് ടേം അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി, ഈവൻ ആഫ്റ്റർ 1 മന്ത് 2 മന്ത്സ് 3 മന്ത്സ് 4 മന്ത്സ് 5 മന്ത്സ് ആയാലും ഈ ഒരു കാര്യം ഉണ്ടാകണം. ഈ ഒരു പാർട്ടിക്കൾ ഒന്ന് ഊതിയാൽ പോലും കണ്ടോ അത് മൂവ് ചെയ്യാം, അതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പം ഇപ്പോൾ വീട്ടിൽ ചെല്ലാം അല്ലെങ്കിൽ എന്തെങ്കിലും നനവ് വന്നാലും ഓടിക്കഴിയുമ്പോൾ ഇത് പോവും, അല്ലെങ്കിൽ ഒരു തുണിയെടുത്ത് പതുക്കെ വൈപ്പ് ചെയ്താലും ഇത് പോയിക്കോളും. സോ അതാണ് ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, നമ്മുടെ വാഷിങ്ങിൻ്റെ സമയത്താണ് ഇതൊരു ഡീസൽ വാഷിങ്ങോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇട്ട് വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ വെള്ളം അടിച്ച് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. അങ്ങനെയാണ് ആ സാധനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു ഡീറ്റെയിലിംഗ് ഷോപ്പുകാർ പറഞ്ഞ് തന്ന് ചെയ്യിക്കണം, അല്ലാതെ ഇറങ്ങി പോകുമ്പോൾ ഒരു
ഒരു ഗ്ലോസിനെസോ ഭംഗി മാത്രമാകരുത് നമ്മൾ സെറാമിക്കോ ഗ്രാഫീനോ ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ചതിയിൽ പോയി ആരും വീഴുകയും ചെയ്യരുത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹൈഡ്രോഫോബിക് എഫക്റ്റ് കണ്ടു. എന്താണെങ്കിലും ബ്രൈറ്റ് മേക്കേഴ്സ് ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ച് മൊത്തം കുളമാക്കിയിട്ടുണ്ട്, സോറി. അപ്പം ഇനി അടുത്തുള്ളത് ഇതിൻ്റെ ബാക്കിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഇതിൽ വരുന്നത് ഒന്ന് ഇതിൻ്റെ യെല്ലോയിഷ് ഷെയ്ഡ്. ഞാൻ പറഞ്ഞ നേരത്തെ ഈ വാഹനം 5 വർഷമായി, 5 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായ അല്ലെങ്കിൽ എനിക്കിത് മേടിച്ച സമയത്ത് തന്നെ അതിനകത്തൊരു യെല്ലോ ടച്ച് അല്ലെങ്കിൽ ഒരു യെല്ലോ ടിൻറ്റ് പോലെ ഇതിൻ്റെ ബോഡിയിൽ വന്നിരുന്നു. ആ യെല്ലോ ടിൻറ്റ് ഇനിയും ഇതിനകത്ത് വരില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതൊരു 6 മന്ത്സോ 1 ഇയറോ കഴിഞ്ഞാലും ആ ഒരു യെല്ലോ ടിൻറ്റ് വരില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഒരു മെയിൻ്റനൻസ് കോട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇത് പോയില്ലെങ്കിൽ. പക്ഷേ അതുപോലെ നമ്മൾ സൂക്ഷിച്ചാൽ ഇതിനകത്തൊന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഉള്ളത് യു വി പ്രൊട്ടക്ഷൻ ആണ്. ചെറിയൊരു കോട്ടിങ് വന്നു കഴിഞ്ഞാൽ ഈ ബോഡിയിലേക്ക് ഇറങ്ങുന്ന ചൂട് ഒരു പരിധിവരെ കുറയാനും അത് സഹായിക്കും. സോ ഇങ്ങനെയുള്ള 3-4 പിന്നെ ഫയർ കാര്യങ്ങളുണ്ട്, അതിനകത്തേക്കൊന്നും ഞാൻ കയറുന്നില്ല. ഇപ്പോൾ തീ വെച്ച് കഴിഞ്ഞാൽ തീ പിടിക്കില്ല എന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു 3 കാര്യം അത് എനിക്ക് വളരെ ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരു 3 കാര്യം എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ MG നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഒരു യെല്ലോ ഒരു ടിൻറ്റ് അല്ലെങ്കിൽ ഒരു യെല്ലോ ഷെയ്ഡ് ഇപ്പോൾ ഇതിനകത്തുണ്ട്. എന്താണെങ്കിലും ഞാനിപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി ഇത് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഡിഫറൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത് ചെയ്യാറുന്നത്. എൻ്റെ അടുത്ത് രാജീവ് 2 മാസം പറഞ്ഞു കൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിലും ഞാൻ എനിക്കത് അറിയണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എനിക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ എത്തിക്കണമായിരുന്നു. എന്താണെങ്കിലും ഞാൻ എൻ്റെ MG ഞാൻ ഗ്രാഫീൻ അല്ലെങ്കിൽ സെറാമിക്കിന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഹർഷത് പറഞ്ഞ പോലെ ഒരു സെൽഫ് ഹീലിംഗ് ഗ്രാഫീൻ ഇപ്പോൾ പുതിയത് വന്നിട്ടെന്ന് പറയുന്നു. ആ ഒരു സെൽഫ് ഹീലിംഗ് ഗ്രാഫീൻ ഇതിനകത്ത് ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ PPF ഉള്ള മെയിൻ ഒരു ഒരു അതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെൽഫ് ഹീലിംഗ് ആണ്. ഒരു ചെറിയൊരു പോറൽ അല്ലെങ്കിൽ ഒരു സ്വേൾ മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് ഹീലായി പോവും. പക്ഷേ അതിന് ഭയങ്കര വിലയാണ്, നല്ല പൈസ വരും. ഒരു സ്ക്വയർ ഫീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 900 ഇടയ്ക്ക് വരും PPFന്. കുറഞ്ഞതൊക്കെ വേറെ കിട്ടുമായിരിക്കും, പക്ഷേ അത് നല്ല സാധനത്തിന് ഇത്രയും വില വരും. പക്ഷേ ഒരു സെൽഫ് ഹീലിംഗ് ഗ്രാഫീൻ വന്നാൽ ഒരു പരിധിവരെയുള്ള ചെറിയ ഒരു മൈനർ സ്വേൾ മാർക്സ് എല്ലാം നമുക്ക് അതിനകത്ത് സെൽഫ് ഹീലിംഗ് കിട്ടുമെന്നുള്ളതാണ് ഹർഷാദ് പറയുന്നത്. എന്താണെങ്കിലും അത് നമ്മൾ MG നമ്മൾ ഇട്ട് നോക്കിയിട്ട് അതിൻ്റെയും ഫുൾ വിവരങ്ങൾ നിങ്ങളൊക്കെ എത്തിക്കും. സോ നമ്മൾ നമ്മുടെ BMW ഫൈനൽ ഔട്ട് നമ്മൾ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ്, എന്താണ് അതിൻ്റെ പ്രോസസ്സ് പ്രോപ്പറായിട്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. എന്താണ് നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് വാഷിംഗിൽ നിന്നാണ്. വാഷ് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെളിയൊക്കെ പിടിച്ചായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ബാഡ്ജിങ്ങിലെല്ലാം ചെളിയുണ്ടാവും. അപ്പോൾ ഹർഷയുണ്ട്, ഹർഷ തന്നെ, കാരണം ഞാനിതെല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്, എനിക്കിതെല്ലാം ഓർമ്മയില്ല. പക്ഷെ ഹർഷയ്ക്ക് ഇത് കാണപ്പെടാം. ഹർഷ, അപ്പം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പ്രോസസ്? വാഷിംഗ്, ഡീറ്റെയിൽ വാഷിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ ഡീറ്റെയിൽ വാഷിംഗിൽ മൊത്തം വാഷ് ചെയ്ത്, കാരണം അങ്ങനെയാണ് നിങ്ങൾ അറിയുന്നത് എന്തൊക്കെ ഉണ്ട് ഇതിനകത്ത് കുഴപ്പമൊന്നും. അതെ. അപ്പോൾ വണ്ടി കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് കസ്റ്റമറോട് നമ്മളത് ഓവറോൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതിൽ കൂടുതൽ അഴുക്ക് പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് അത് ഇൻഫോം ചെയ്യും. അപ്പോൾ എല്ലാം പറഞ്ഞിട്ടാണ് നിങ്ങൾ വാഹനം എടുക്കുന്നത്. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ വരുന്ന സ്ക്രാച്ചുകൾ റിമൂവ് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് നമ്മുടെ റബ്ബിംഗ് പാഡിലാണ് അത് നമ്മൾ. ഓക്കെ. അപ്പം ഫസ്റ്റ് വൂൾ പാഡിൽ ചെയ്യുന്ന റബ്ബിംഗ് ആണ്. ഈ വൂൾ പാഡിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് സ്ക്രാച്ചസ്. ഈ ഡീപ്പ് സ്ക്രാച്ചിന് 2 സൈഡുണ്ട്. ഈ സ്ക്രാച്ച് പെയിൻറ്റ് കട്ടായിട്ടുള്ള സ്ക്രാച്ചസ് പോകില്ല, അത് പെയിൻറ് ചെയ്താൽ മാത്രമേ പോകുള്ളൂ. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് വൂൾ പാഡിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ. സോ ഇതാണ് വൂൾ പാഡ് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്ന റബ്ബിംഗ്. അത് ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചസ് പോകാൻ വേണ്ടി. പക്ഷേ വൂൾ പാഡിൻ്റെ ഒരു കുഴപ്പമുണ്ട്, അത് ഈ ഡീപ്പായിട്ടുള്ള സ്ക്രാച്ച് എല്ലാം അത് കട്ട് ചെയ്ത് കളയും. പക്ഷേ വൂൾ പാഡ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം. ഇത് ഹർഷ പറഞ്ഞതാണ് കേട്ടോ, ഇതിനകത്ത് സ്വേൾ മാർക്സ് വരും. നമ്മുടെ വാഹനത്തിൽ സാധനം നമ്മൾ ഈ വാഷ് ചെയ്യുമ്പോൾ തൂത്ത് കിട്ടുന്ന ആ സ്വേൾ മാർക്ക് ചിലപ്പം ഈ വൂൾ പാഡ് ചിലപ്പോഴല്ല വൂൾ പാഡ് വെച്ച് ചെയ്യുമ്പോൾ വരും. ഇതിന് ഈ സ്വേൾ മാർക്ക് പോകാനായിട്ട് നമ്മൾ ഫോം പാഡിൽ ഡ്യുവൽ ആക്ഷൻ മെഷീനിൽ നമ്മൾ വീണ്ടും ഒരു സ്റ്റെപ്പ് അങ്ങനെയാണ് ഈ വൂൾ പാഡ് വെച്ച് വന്ന ആ ഒരു സ്വേൾ മാർക്ക് നോർമലി നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന സ്വേൾ മാർക്ക് പോവും ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ അല്ലേ, ഫോം പാഡ് വെച്ചിട്ട്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഗ്ലോസിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. ഈ ഒരു സ്റ്റെപ്പിലാണ് ഫൈനൽ സ്റ്റെപ്പ്, ഒരു ഗ്ലോസിനെസ് വരും. സോ ഇത് നമ്മുടെ സർവീസിന് വന്ന വണ്ടിയല്ലേ, സർവീസിന് വന്ന വണ്ടി. അപ്പോൾ അതിനകത്ത് 1 ഇയർ സർവീസ് ആയതുകൊണ്ട് നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ ചെയ്യണം, എല്ലാം ചെയ്യണം. എന്തായാലും സോളൂൺ മാർക്സും കാര്യങ്ങളും ഉണ്ടാവാം, നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അത് വരാം. ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ആ 1 ഇയർ സർവീസിൽ നമ്മളത് റീകോട്ടായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നത്. ഓ, കംപ്ലീറ്റ് ആയിട്ട് ഒന്നും കൂടെ ചെയ്തു കൊടുക്കും. വെരി ഗുഡ്. സോ ഈ ഒരു പ്രോസസ്സിൽ നിന്നാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊരു വ്യത്യാസം വരുന്നത്. കാഴ്ചയിൽ ഒരു ഗ്ലോസിനെസ്സും കാര്യങ്ങളും എല്ലാം വരും.
സോ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ സെറാമിക്കിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാഫീൻ്റെയോ വ്യത്യാസം നമ്മുടെ വാഹനങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് ഈ ആ ഒരു മുറിയിലിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? ഹർഷേ പോരെ, ആരും ഹർഷയ്ക്ക് നാണോ ക്യാമറയുടെ മുമ്പിൽ വരാൻ? അപ്പൊ ഈ ഒരു മുറിയിലിട്ട് പൊടിയൊന്നും കയറാതെ നമ്മള് ഗ്രാഫീൻ സെറാമിക് ഇടും. എന്താ ഇത് ഗ്രാഫീൻ സെറാമിക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഹീറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് ഇടാൻ പറ്റില്ല. അതുപോലെ ഡസ്റ്റ് കാര്യങ്ങളും എ സി ഒക്കെ ഇട്ടിട്ട് ഓക്കെ. അപ്പം നമ്മുടെ ഈ ഗ്ലോസ്, അതായത് തേർഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പ് ആയിട്ടുള്ള ഈ ഗ്ലോസിനെസ് കൂട്ടാനായിട്ടുള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വാഷ് ചെയ്യും. വാഷിംഗ് വാഷിംഗ് മീൻസ് വാഷ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ വെച്ച് ക്ലീൻ ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മള് സെറാമിക് ബേയിലേക്ക് കയറ്റുന്നത്. അപ്പൊ ഈ സെറാമിക് ഇടുന്ന സമയത്ത് നമ്മളൊരു കോട്ടിംഗ് ഇട്ട് കഴിഞ്ഞതിന്റെ ഒരു ക്യൂറിംഗ് ടൈം ഉണ്ട്. കോട്ടിംഗ് അല്ലെങ്കിൽ പല കോട്ടിംഗ് ഇടും, ഓരോ കോട്ടിംഗിന് ഇടയ്ക്കും നമുക്കൊരു ടൈം കൊടുക്കണം. അതെ, പല ഡീറ്റെയിലിംഗ് ഷോപ്പിലും പല സമയമായിരിക്കും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ വാഹനം കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് നാളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഇവര് നാളെ തന്നെ തരും. അത് ഏത് ഡീറ്റെയിലിംഗ് ഷോപ്പ്, മിക്കവാറും ഡീറ്റെയിലിംഗ് ഷോപ്പുകാരെല്ലാം പറയും നാളെ വേണം, നാളെ വൈകിട്ട് വേണം, ഞങ്ങൾക്ക് ഇവിടെ ഇൻഫ്രാറെഡ് ഉണ്ട് അതുണ്ട് എന്നൊക്കെ പറയും. ദയവ് ചെയ്ത് അത് വിശ്വസിക്കരുത്. കാരണം ഇൻഫ്രാറെഡ് ഒക്കെ ഉള്ളത് തണുപ്പുള്ള സ്ഥലത്തൊക്കെ ചിലപ്പോൾ അത് വർക്കൗട്ട്. നമ്മുടെ ഇവിടെ നാച്ചുറൽ ക്യൂറിംഗ് തന്നെ ചെയ്ത് വാഹനം എടുക്കുക. നമ്മുടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്രാറെഡിലൊന്നും എനിക്ക് തോന്നുന്നില്ല അത് വർക്കൗട്ടാണെന്ന് വിശ്വാസമുള്ളവർക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്തിട്ട് മാത്രമാണ് വാഹനം എടുക്കാവുള്ളൂ. അപ്പം സെറാമിക്കോ ഗ്രാഫീനോ ചെയ്ത് എവറി വൺ അവർ ആണ്. കാരണം ഇത് നമ്മൾ സെറാമിക് ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് പ്രോപ്പറായി കഴിയുമ്പോഴാണ് അത് വൈപ്പ് ഔട്ട് ചെയ്യുന്നത്. അതൊരു ഓരോ മെറ്റീരിയലിനും അതിൻ്റെ ഡ്യൂറേഷൻ വരുന്ന വ്യത്യാസമാണ്. ഇപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയം ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡിനുള്ളിൽ അത് വൈപ്പ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത കോട്ടിംഗ് ഇടും. അതും ചെറിയ ചെറിയ പോർഷനായിട്ടേ നമുക്കത് ഇടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് 3-4 കോട്ടിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് വരുന്നതാണ് ക്യൂറിംഗ് ടൈം. ആ ക്യൂറിംഗ് ടൈം നിങ്ങൾ, ഞാനിപ്പോൾ ഈ വാഹനം ക്യൂറിംഗ് ടൈം കൊടുത്തത് 6 ദിവസമാണ്. അത്രയൊന്നും വേണ്ട, കുറച്ച് ഓവറാണിത്. കാരണം എന്താണെങ്കിലും ഒരു 2 ഡേയ്സ് എങ്കിലും ക്യൂർ ചെയ്തിട്ടെടുക്കുക. കാരണം ഞാനിപ്പോൾ ഞാൻ എപ്പോഴും ഹർഷയെടുത്ത് വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യം ഇതാണ്. കാരണം ഞാൻ പറയും, ഒരു കസ്റ്റമർ വന്ന് അവർ പൈസ തന്ന് ചെയ്യിക്കുന്ന കാര്യമാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്തിട്ട് തന്നെ കൊടുക്കുക എന്ന് പറയും. അന്നേരം ഇവർ പറയുന്നത് ആ കസ്റ്റമർ പെട്ടെന്ന് വേണമെന്ന് പറയും, 2 ദിവസം കൊണ്ട് വേണമെന്ന് പറയും, അതുകൊണ്ട് പിന്നെ കൊടുക്കും എന്ന് പറയും. പക്ഷെ നിങ്ങൾ കസ്റ്റമേഴ്സ് ഒരു കാരണവശാൽ ഏത് ഡീറ്റെയിലിംഗ് ഷോപ്പ് ആയിക്കോട്ടെ, അവിടെ ചെന്നിട്ട് എനിക്ക് 2 ദിവസം കൊണ്ട് വേണമെന്ന് പറയരുത്. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട്, കംപ്ലീറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം നിങ്ങൾ ക്യൂറിങ്ങിന് ഇട്ടാൽ ഈ നമ്മൾ ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന പൈസ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വസൂലാവും എന്ന് ഞാൻ പറയും. എന്താണെങ്കിലും ഇപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി എടുക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാവും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ബേസിക് കാര്യം. ഞാൻ അതിനായിട്ട് ഇൻഡെപ്ത് ആയിട്ടൊന്നും പോയിട്ടില്ല, എന്തൊക്കെയാണ് സ്റ്റെപ്പ്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള പറഞ്ഞു. പിന്നെ വാഷിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും ഞാൻ എൻ്റെ, ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇതൊക്കെ ചിപ്പൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇതൊരു പഴയ വണ്ടിയാണ്, ഞാൻ പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല. പെയിൻറ്റിങ് ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ഇവിടെ ഒരു ചെറിയൊരു ഡെൻറ്റും കാര്യങ്ങളും ഉണ്ട്. ഞാനിവിടെ വെള്ളം ആക്കിയിട്ടുണ്ട്, സോറി. അതെ, കുഴപ്പമില്ല. ഇവിടെ ഒരു ഡെൻറ്റും കാര്യങ്ങളുണ്ട്. ആ ഡെൻറ്റ് ഒന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്, പെയിൻറ് ചെയ്യേണ്ടത്, കണ്ണ് കിട്ടാതെ അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഹർഷ സൂപ്പർ ഹാപ്പി, അത് ഞാൻ ഇപ്പോഴും പറയും, ക്യൂറിങ്ങിൻ്റെ ആണ്. ക്യൂറിങ് നന്നായിട്ടാണ് ഇനി കസ്റ്റമേഴ്സിന് കൊടുക്കാവുള്ളൂ. ആ ഒരു കാര്യം ഞാൻ എൻ്റെ പഴയ സ്വിഫ്റ്റിലും ഞാൻ അങ്ങനെ തന്നെ എടുത്തത്, അന്നും ഞാൻ ഹാപ്പി ആയിരുന്നു, ഇതിനകത്തും ഞാൻ ഹാപ്പിയാണ്. അപ്പം ഞാൻ നമ്മുടെ MG തരാം. ഓക്കെ, എനിക്ക് മറ്റേ പോലെ സെൽഫ് ഹീലിംഗ് ഗ്രാഫീൻ ചെയ്ത് തന്നു കഴിയുമ്പം അതെങ്ങനെയുണ്ടെന്നുള്ള വിവരം ആ വീഡിയോയിൽ ഞാൻ പറയും. അപ്പോൾ ഞാൻ ഹർഷയ്ക്ക് എൻ്റെ MG കീ കൊടുത്തിട്ട് BMW കീ മേടിക്കുകയാണ്. എന്താണെങ്കിലും പക്ഷേ ഇതിനകത്ത് എന്തൊക്കെ ചെയ്തെന്നുള്ള വിവരങ്ങൾ, ഒരു വലിയ കാശ് മുടക്കില്ലാതെ നിങ്ങൾക്ക് MG ISRA ZV എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് ഈ ഒരു ഇവിടുന്ന് ഇറക്കി കഴിയുമ്പോൾ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാവും, ഇറങ്ങി കഴിയുമ്പോൾ നമുക്കത് ആ വീഡിയോ ഇങ്ങനെ ചെയ്തു തരുന്നതാണ്. സോ താങ്ക് യു. എന്നാൽ ഇതാദ്യം വേണോ അതാദ്യം വേണോ? ഇത് ആദ്യം. ഓക്കെ, താങ്ക് യു. ഇത് പിടിച്ചു ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടിയുടെ കീ കൊടുത്ത് മറ്റേ വണ്ടിയുടെ മേടിക്കുന്നത്. സോ താങ്ക് യു. അപ്പം നന്നായിട്ടൊന്ന് ചെയ്ത് റെഡിയാക്കുന്നതാണ്. ഞാൻ ആയിക്കോട്ടെ, താങ്ക്സ്.